നമസ്കാരം. യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തി ചരിത്ര പ്രസിദ്ധമായ ചേർത്തല കളവങ്കോടം ശക്തീശ്വരം ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കം. മാർച്ച് 8-നാണ് സമാപനം. ക്ഷേത്ര ചടങ്ങുകൾക്കപ്പുറത്തേക്ക് ചില കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റ് സി കെ ഷാജിമോഹനും വൈസ് പ്രസിഡന്റ് ഒ കെ ചിത്രഭാനുവും ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പറഞ്ഞു. കളവങ്കോടം ശ്രീ ശക്തീശ്വര ക്ഷേത്രം ശ്രീ നാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ ഉത്സവം മുൻകാലങ്ങളിലെ പോലെ വളരെ ഭംഗിയായി ഈ വർഷം നടത്തുന്നതിന് ഉള്ള ശ്രമമാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നത് കൊടിയേറി 8-ാം തീയതി തിരുവുത്സവത്തോടുകൂടി ഇതിൻ്റെ സമാപനം കുറിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം നമുക്ക് കോവിഡിൻ്റെ മഹാമാരിയുടെ പിടിയിൽ നമ്മുടെ നാട് അകപ്പെട്ടതുകൊണ്ട് ഉത്സവം ക്ഷേത്ര ചടങ്ങുകൾ മാത്രമായി നമുക്ക് ഒതുക്കുകയാണ് ഉണ്ടായത്. ഈ വർഷം അതിന് നിയന്ത്രണം കുറച്ച് കുറച്ചതുകൊണ്ട് കുറച്ചുകൂടി കലാപരിപാടികളും ക്ഷേത്രകലകളും ഉൾപ്പെടുത്തിയ കലാപരിപാടികളെല്ലാം നടത്തിക്കൊണ്ട് ഒരു ഉത്സവം മനോഹരമാക്കാനുള്ള ശ്രമമാണ് ഉത്സവ കമ്മിറ്റി ഇത്തവണ സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും ഗുരു പറഞ്ഞിരിക്കുന്നത് ഒരു സമൂഹ സദ്യയാണ്. മുൻകാലങ്ങളിൽ നമുക്ക് ഒരു ദിവസം മാത്രമേ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു ദിവസം മാത്രമേ ഈ സമൂഹ സദ്യ നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യം അങ്ങനെയല്ല. എല്ലാ ദിവസവും അതിവിപുലമായ സമൂഹ സദ്യയാണ്. വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്തജനങ്ങളായ മുഴുവൻ ആളുകൾക്കും നാട്ടിലെ മുഴുവൻ ആളുകളും വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. അതെല്ലാ ദിവസവും മുൻകാലങ്ങളിലെ പോലെ അങ്ങനെ നമ്മൾ ചുരുക്കുന്നില്ല. ഗുരു പറഞ്ഞതനുസരിച്ചുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യുക എന്നുള്ളൊരു സന്ദേശം അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ ഭരണസമിതി പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രകലകൾ ഉൾപ്പെടെയുള്ള എല്ലാ കലാപരിപാടികളും ഒരു ഉത്സവം എന്ന് വെച്ചാൽ ആളുകൾക്കൊരു സന്തോഷം മനസ്സിനൊരു സന്തോഷം കൂടി ഉണ്ടാകുന്ന ഒരു ഉത്സവമായി മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ഈ പ്രാവശ്യത്തെ ഉത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊടിയേറ്റ് ചടങ്ങിന് കാർമ്മികത്വം വെച്ചത് ആരൊക്കെയാണ് പങ്കെടുത്തത്? എരമല ഋഷേന്ദ്രൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി ഗോപൻ ശാന്തികളുടെയും നേതൃത്വത്തിലാണ് ഇതിൻ്റെ ഉത്സവ കൊടിയേറ്റ് ചടങ്ങ് നടന്നത്. അതിൻ്റെ താന്ത്രിക അനുവാദം ഗുരു ശിവഗിരി മഠത്തിനാണത്. ശിവഗിരി മഠത്തിൽ പോയിട്ട് അതിൻ്റെ അനുവാദം നമ്മൾ എഴുതി വാങ്ങിക്കുകയുണ്ട്. സ്ഥിരമായി അത് വാങ്ങാറുണ്ട്. ഈ പ്രാവശ്യം അതുപോലെ തന്നെ താന്ത്രിക അവകാശം വാങ്ങുന്നതിന് വേണ്ടി അതിനുള്ള തുക ശിവഗിരിയിൽ അടച്ച് താന്ത്രിക അനുവാദം മേടിച്ചതിന് ശേഷമാണ് ഉത്സവ ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പ്രാവശ്യവും അതുപോലെ തന്നെ മിരമ്മ ശ്രീ ഉഷേന്ദ്രൻ തന്ത്രികളാണ്, നമ്മുടെ ക്ഷേത്ര തന്ത്രിയാണ്, തന്ത്രികളുടെ നേതൃത്വത്തിലാണ് ഈ കൊടിയേറ്റ് ചടങ്ങ് നടന്നത്. ഈ ക്ഷേത്ര ചടങ്ങുകൾക്ക് അപ്പുറത്തേക്ക് ഇത്തവണ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കോവിഡിൻ്റെ നിയന്ത്രണം ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമെന്ന് ആശങ്കയുണ്ട്? ഉണ്ട്. കോവിഡിൻ്റെ നിയന്ത്രണം ഈ പ്രാവശ്യവും പൂർണ്ണമായി സർക്കാർ എടുത്ത് കളഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. എല്ലാ ദിവസവും കലാപരിപാടികൾ ഉണ്ട്. പക്ഷേ കോവിഡിൻ്റെ നിയന്ത്രണം 1500 പേര് മാത്രമേ പങ്കെടുക്കാവുള്ളെന്നും 10 മണിക്ക് ശേഷം പ്രധാനപ്പെട്ട കലാപരിപാടികൾ പ്രത്യേകിച്ച് ഗാനമേള പോലുള്ള ആളുകൾക്ക് തമ്മിലുള്ള വൈരമുണ്ടാകുന്ന രീതിയിലുള്ള ഗാനമേള പോലത്തുള്ള പരിപാടികൾ അത് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത് മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് കമ്മിറ്റി സജീവമായി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇടപെട്ടിട്ടുണ്ടോ? പോലീസിൻ്റെ നിയന്ത്രണമാണ് ഉള്ളത്. അവർ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് പോലീസിൻ്റെ നിയന്ത്രണമാണ്, സ്വാഭാവികം പോലീസിൻ്റെ നിയന്ത്രണമാണ്. കോവിഡ് മാനദണ്ഡം അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ക്ഷേത്ര ചടങ്ങുകളായാലും മറ്റ് കലാപരിപാടികളായാലും സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ചുള്ള കോവിഡ് പ്രോട്ടോകോൾ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഉത്സവം നടത്താനായിട്ട് ക്ഷേത്ര ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. കോവിഡ് നിയന്ത്രണ വിധേയമായതോടെ വലിയ ആഘോഷപൂർവമാണ് ഇത്തവണ തിരുവുത്സവ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നാലും നിയന്ത്രണങ്ങൾക്ക് ഈ സർക്കാർ നിർദ്ദേശിച്ച നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും പരിപാടി നടക്കുകയെന്ന് ദേവസ്വം ഭാരവാഹികൾ നമ്മോട് പങ്കുവയ്ക്കുന്നു, പറയുന്നു. ന്യൂസ് ടീം വിൻ മീഡിയ ചേർത്ത.